2020-ലെ യേശുവിൻ്റെ ഉത്ഥാന തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു തിരുനാളാഘോഷമാണെന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ട കാര്യമില്ല. ദേവാലയത്തിൽ പോകുന്നതിനോ സജീവമായി ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിനോ ഇന്നലെ രാത്രി നടക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളിലും തിരുക്കർമ്മങ്ങളിലും പങ്കുചേരുന്നതിനോ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി സംജാതമായതെന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ട കാര്യമില്ല. ലോകമെമ്പാടും COVID-19 പ്രഹരത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉത്ഥാന തിരുനാൾ സന്തോഷമാണോ ദുഃഖമാണോ പ്രദാനം ചെയ്യുന്നത്? ഓരോ രാജ്യത്തെയും സ്ഥിതിഗതികൾ പഠിക്കുമ്പോൾ വളരെ ദുഃഖകരമായ അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. 100,000+ ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. അനേകായിരം ഇന്ന് രോഗശയ്യയിലാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ലോകത്തെമ്പാടുമെന്നുണ്ട്. അവരുടെയൊക്കെ ദുഃഖവും വേദനയും നാം ഇന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഇതേ സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിൽ നാം അതനുഭവിക്കുന്നുണ്ട്. നാം എല്ലാവരും ഭയക്കുന്നത് അദൃശ്യമായ ഈ വൈറസിനെയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മളെന്ന് നാം അറിയുന്നു. എല്ലാ സഹനത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. എന്നും സഹനമായിരിക്കുകയില്ല എന്നും സഹനത്തിനതീതമായി സന്തോഷം പ്രദാനം ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകുമെന്നും നമുക്ക് ഓർമ്മയുണ്ട്. വളരെ പ്രത്യേകിച്ച് ഈ തിരുനാളാഘോഷം കൊണ്ടാടുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ഉത്ഥാന തിരുനാൾ തന്നെയാണിതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. യേശുവിൻ്റെ സഹനം, അത് ദൈവപിതാവ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉത്ഥാന രഹസ്യത്തിലൂടെ സ്വർഗീയമായ സന്തോഷവും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ സഹനത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളൊക്കെ നാം ഓർമ്മിക്കുന്നുണ്ടാവും. ഇന്നേറെ ദുഃഖമനുഭവിക്കുന്നത് സാധാരണ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സാമ്പത്തികമായി പരാധീനതയുള്ളവർ, വേണ്ടത്ര ഭക്ഷണം ലഭിക്കാത്തവർ, നല്ല പാർപ്പിടമില്ലാത്തവർ, ഇവരൊക്കെ നമുക്ക് നൊമ്പരമായി അവശേഷിക്കുന്നുണ്ട്. ഇവരെല്ലാം ഓർത്തുകൊണ്ട് തന്നെയായിരിക്കണം ഈ തിരുനാൾ ആഘോഷം. അതീതമായിട്ടുള്ള ഒരു സന്തോഷവും നമുക്ക് ആവശ്യമില്ല. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ സ്നേഹത്തിലും ഒരുമയിലും സമാധാനത്തിലും സംതൃപ്തിയിലുമൊക്കെ കഴിഞ്ഞുകൂടുവാനുള്ള നല്ല മനസ്സ് തന്നെയാണ് ഇന്ന് ഉത്ഥിതനായ മിശിഹായോട് നാം പ്രാർത്ഥിക്കേണ്ടത്. ലോകത്തെ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അതിജീവിച്ചുകൊണ്ട് കൂടുതൽ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹമായി പരസ്പരം കൈകോർത്തുകൊണ്ട് ഊന്നുപടികളായിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതിന്, അനുഗ്രഹിക്കുന്നതിന് ഉത്ഥിതനായ മിശിഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഈ ഉത്ഥാന തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും അനുഗ്രഹാശിസുകളും നേരുന്നു. ഉത്ഥിതനായ മിശിഹ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.